വളരെ അപകടകരമായ ഒരു രീതിയിൽ ആണ് പോകുന്നത്. കാരണം ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദരിദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭയങ്കരമായ വിലക്കയറ്റം, മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ സർക്കാർ അവരുടെ നിത്യവരുമാനത്തിൽ നിന്ന്, ഓരോ ദിവസത്തെയും വരുമാനത്തിൽ നിന്ന് കവർന്നെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഈ പെട്രോളിന്റെ ഈ രീതിയിലുള്ള ഡീസലിന്റെ ഒക്കെ വർധന. അതോടൊപ്പം തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് പലതരത്തിലുള്ള പിഴകളായിട്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ജനജീവിതം കൂടുതൽ ദുരിതം ആയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തോടുകൂടി എല്ലാ വിധത്തിലുള്ള നികുതികളും വർദ്ധിക്കുന്നതോടുകൂടി, അതോ അതേസമയം ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. സാധാരണ ജനങ്ങളുടെ വരുമാനം വർദ്ധിക്കാത്ത മൂലം അവർ അവരുടെ ഓരോ ദിവസത്തെയും ദൈനംദിന ഉപഭോഗ ചെലവിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് പലപ്പോഴും പെട്രോൾ അടിക്കാനും ഇത്തരത്തിലുള്ള അവശ്യ വസ്തുക്കൾക്ക് വേണ്ടി. ഉദാഹരണമായിട്ട് ഗ്യാസിന് വില കൂടിയിരിക്കുന്നു, ഗ്യാസില്ലാതെ അവർക്ക് ജീവിക്കാൻ ഒക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വിപണിയിൽ പ്രതിഫലിക്കും. കാരണം ആൾക്കാരുടെ ചോദന ശേഷി കുറയുന്നത് മൂലം നമ്മുടെ വിപണിയിലുള്ള വിൽപ്പന കുറയും. അത് ആകമാനം ഒരു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതിലേക്ക് ആണ് നയിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങള് ആത്മഹത്യയുടെ നിരക്കൊക്കെ കൂടി വരികയാണ്. അക്രമം കൂടുന്നു, മോഷണം വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ വളരെ വേഗം ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സർക്കാർ ഈ ലോട്ടറി മദ്യം ഇതിലൂടെയൊക്കെയുള്ള വിഭവ സമാഹരണത്തിൽ ശ്രദ്ധിക്കുന്നത് മൂലം അവരുടെ നിത്യ ഉപഭോഗത്തിനുള്ള വരുമാനം പോലും സമ്പാദിക്കാൻ കഴിയാത്ത രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ ഇവിടെ ചെയ്യേണ്ടത് ഈ വെൽഫെയർ പെൻഷൻ, ക്ഷേമ പെൻഷൻ പോലെയുള്ളത് 1600 ആണെങ്കിൽ 1600 അതെങ്കിലും കൃത്യമായിട്ട് നൽകുന്നതിന് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഒരുപാട് മേഖലകളിൽ, ഉദാഹരണമായിട്ട് പാചക സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരുപാട് മേഖലകളിലുള്ള കർഷകരുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നെല്ലിന് അവർക്ക് വിറ്റ നെല്ലിന് പണം കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ മേഖലകളിലും പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ആശുപത്രി പോലുള്ള പൊതുസേവനങ്ങളുടെ ഗുണനിലവാരം, ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്റെ സുഹൃത്തിനോട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വളരെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പോലും ഇല്ല, സാമ്പത്തിക പ്രതിസന്ധി മൂലം വാങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് ജനങ്ങൾ ഒരു അവിശ്വാസം തന്നെ സമൂഹത്തിൽ ഉടലെടുക്കും. അതിന്റെ ഫലമായിട്ട് ഈ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും. കാരണം ജനങ്ങൾക്ക് സർക്കാരിന്റെ സേവനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതോടുകൂടി അവർ നികുതി കൊടുക്കാൻ തയ്യാറാകുക. അതാണ് ഈ 20,000 കോടിയിൽ കൂടുതൽ നികുതി കുടിശ്ശിക വരുന്നതിനുള്ള ഒരു കാരണം. സർക്കാർ നികുതി കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തലശ്ശേരി ബിഷപ്പ്, താമരശ്ശേരി ബിഷപ്പ് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. അവിടെ ഒരു സാമ്പത്തിക വശമുണ്ട്. ഈ റബ്ബർ കർഷകര്, ഈ ബഫർ സോൺ വിഷയം, ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, അങ്ങനെ കർഷകർ മുഴുവൻ ആത്മഹത്യ പ്രതിസന്ധി, അത്തരം ചോദ്യങ്ങളുണ്ട്. ആ വിഷയം അഡ്രസ് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ലക്ഷ്മി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ തലശ്ശേരി ബിഷപ്പ് ഈ റബ്ബറിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇത് പൊതുവെ കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ പ്രത്യേകിച്ച് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അവർ നേരിടുന്ന കാട്ടുമൃഗങ്ങളുടെ പ്രശ്നം മാത്രമല്ല, കാലാവസ്ഥാ മാറ്റം മൂലം ഈ വിളകളിലുണ്ടായ ഉൽപാദന കുറവ്, വിളകളുടെ ഉൽപാദനത്തിലുണ്ടായിട്ടുള്ള കുറവ്, അതുപോലെ തന്നെ വരൾച്ചയുടെ, ഇപ്പോൾ തന്നെ ഭയങ്കരമായ ചൂടാണ് കുടിയേറ്റ മേഖലകളിലടക്കം. ഇതിനെ ഇത് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, തൊഴിലാളികളെ കിട്ടാനില്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ ഈ കർഷക ജനത ആകമാനം കൃഷി കഴിയുകയാണ്. അവരുടെ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരെ കൃഷി ഉപേക്ഷിച്ച് മറ്റു നാടുകളിലേക്ക് കുടിയേറുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്ഥിതിയെയൊക്കെ അഭിമുഖീകരിക്കുന്നതിന് പകരം നമ്മുടെ സർക്കാരിന്
ശമ്പളവും പെൻഷനും കൊടുക്കുക എന്ന ഈ രണ്ട് കർത്തവ്യം മാത്രമേ ഉള്ളൂ എന്ന് വന്നിരിക്കുക. അതായത് സമൂഹത്തിൽ വെറും 5% വരുന്ന നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരെയും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ തീറ്റിപ്പോറ്റുക എന്ന ഒരു ഒരു വ്യവസ്ഥ ഇവിടെ സംജാതമായിരിക്കുകയാണ്.